എന്താ കളി? മുഖത്തൊരു വാട്ടം. നിങ്ങൾ താമസിക്കാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ ആ ചെല്ലപ്പൻ പിള്ളയ്ക്ക് രണ്ട് തല്ലു കൊടുത്തേനെ. അവരൊക്കെ വലിയ ആൾക്കാരാ, ജന്മികളാ, കേറി മുരണ്ടിയ കുടുംബം കൊളം തോണ്ടും. ഈ പേടിയാണ് ഏറ്റവും വലിയ ശാപം. എല്ലാവർക്കും പേടി, എന്തിനേം പേടി. ഈ നരകത്തിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം. അവർന്നർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് കാളിക്ക് അറിഞ്ഞൂടെ? ജന്മിമാരുടെ കാലിലല്ല, സ്വന്തം കാലിലാ നമ്മൾ നടക്കുന്നത്. അതിനവർക്കെന്താ? ആ വഴികൾ അവരുടേതാ, അവരുടെ കൺവെട്ടത്ത് എന്ന് വിടരുത്. ചെന്ന് പെട്ടാലെന്താ? വെറുതെ എന്തിനാ അവരുടെ തല്ലു വാങ്ങുന്നത്? തല്ലും വാങ്ങി കരഞ്ഞോണ്ട് പോവുകയല്ല വേണ്ടത്. പിന്നെ തിരിച്ചു തല്ലണം. തല്ലിന് വേദനയുണ്ടെന്ന് അവരും അറിയണം. നാട്ടിനടപ്പ് തകർക്കാനോ? എന്ത് നടപ്പ്? വഴി നടക്കുന്നവരെ നിറത്തിന്റെ പേരിൽ തല്ലുന്നത് എന്ത് നാട്ടിനടപ്പ്? ആ നാട്ടാചാരത്തിന് നട്ടെല്ലൊടിക്കണം. ഇപ്പൊ തന്നെ കാളിയെ പലരും നോട്ടിട്ടിരിക്കുക. നിഷേധി എന്നും ധിക്കാരി എന്നും അരിശത്തോട് പറയുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടതാ. ഓഹോ, അത് വലിയ അംഗീകാരമാണല്ലോ. കാളിക്ക് അങ്ങനെയൊക്കെ പറയാം, അമ്മയ്ക്ക് വലിയ പേടിയാ, ഞങ്ങൾക്കൊണ്ട് പേടി. പേടി പേടി, ആ വാക്ക് കേട്ട് ഞാൻ മടുത്തു. തന്റെ ഇടമില്ലാത്ത ജനങ്ങളെ മനുഷ്യരെന്ന് വിളിക്കരുത്. കാളി സവർണറുടെ കണ്ണിലെ കരടാണ്. കണ്ണിച്ചോറില്ലാത്തവരുടെ കണ്ണിൽ കരടാകണം. തിരുമിയാലും കഴുകിയാലും പോകാത്ത കരട്. ശരീര വലിപ്പമല്ല, മനോബലമാണ് ഏറ്റവും വലിയ ശക്തി. അത് നേടണം. കാളി പറഞ്ഞു വരുന്നത്, കളരിപ്പയറ്റും മർമ്മവിദ്യയും പഠിക്കണം, പഠിപ്പിക്കണം. എന്നിട്ട് ഒന്നടിച്ചാൽ തിരിച്ച് രണ്ടടി. ഒന്നടിച്ചാൽ തിരിച്ച് രണ്ടടി.